ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മമ്മൂട്ടി നായകനായെത്തുന്ന അമൽ നീരജ് ചിത്രം ഭീഷ്മപർവ്വത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പം ഇന്നലെ ടിക്കറ്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് പടം കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്നാണ് നമുക്ക് പടം കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇതിന് നമ്മൾ ട്രെയിലറിലും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ട പോലെ കുറച്ച് മാസ സീൻസും അതുപോലെ തന്നെ നമ്മളെ സുശീൻ ശ്യാമിൻ്റെ BGM അമൽ നീരജിൻ്റെ ക്യാമറ വർക്കും എല്ലാം കൊണ്ടും സമ്പന്നമായ ഒരു ചിത്രം തന്നെയാണ് നമ്മുടെ ഈ ഭീഷ്മപർവ്വം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പോസിറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരേ ഒരാൾ മമ്മൂട്ടി തന്നെയാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. അങ്ങനെ 70 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു ഈ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ഒരു 70 വയസ്സിൽ നമ്മളൊക്കെ എഴിച്ച് നടക്കാൻ പോലും പറ്റുമെന്നുള്ളത് അറിഞ്ഞുകൂടാ. അടിപൊളി അന്യായം. സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമുള്ള മമ്മൂട്ടിയുടെ ഒരു എനർജറ്റിക് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു എന്താ പറയണ്ടേ, കുറേ നാളുകൾക്ക് ശേഷം ഓഡിയൻസുമായിട്ട് നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ഭീഷ്മപർവം. രണ്ടാമത്തെ ഇതിലെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ BGM തന്നെയാണ്. പല സീൻസിലും അന്യായ BGM നമ്മളെ സുശീൻ ശ്യാമണ്ണൻ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. ഒരു രക്ഷയില്ല. BGM ഇതിലെ ഏറ്റവും കീ ഹൈലൈറ്റ് സാധനം എന്ന് പറഞ്ഞാൽ BGM ആണ്. മമ്മൂട്ടിയുടെയൊക്കെ ആ ഒരു സ്ലോ മോഷൻ നടത്തത്തിൽ പറഞ്ഞാൽ BGM എന്ന് പറഞ്ഞാൽ എന്താ, രോമാഞ്ചം അങ്ങനെ എഴിച്ച് നിൽക്കും. ആ റേഞ്ചിലുള്ള ഒരു അടിപൊളി സാധനം. ഫസ്റ്റ് ഷോ, ഫാൻ ഷോ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം കൂടിയുണ്ട്. ടിക്കറ്റ് കിട്ടിയില്ല, അതുകൊണ്ടാണ്, ക്ഷമിക്കുക. അതുകൊണ്ടാണ് റിവ്യൂ ഇന്ന് പോയി കണ്ടിട്ട് വന്നേ ഉള്ളൂ. ഇപ്പോഴും ഹൗസ്ഫുൾ തന്നെയാണ് പടം. മൂന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ വിഷ്വൽസ് തന്നെയാണ്. അമൽനീരദിൻ്റെ നല്ല കിടുക്കാച്ചി വിഷ്വൽസ്, ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. നമ്മുടെ പഴയ അമൽനീരദിൻ്റെ പഴയ ചിത്രങ്ങൾ അറിയാമല്ലോ, ബിഗ് ബി, അതുപോലെ സാഗർ, ലേസ് ജയ്ക്കി, അൻവർ, അതുപോലുള്ള ഒരുപാട് ആ പടങ്ങൾ വെച്ച് നോക്കിയിട്ട് ഇത് നല്ല അടിപൊളി വിഷ്വൽസാണ്. ആ ഒരു റേഞ്ച് തന്നെയാണ് നമ്മൾ ആ ഒരു സിനിമയിൽ എന്തൊക്കെയാണ് കാണുന്നത്. ആ ഒരു സ്ലോ മോഷനും ബാക്കി കാര്യങ്ങളും, ബാച്ചലർ പാർട്ടിയിലൊക്കെ ആ ഒരു ഫൈറ്റ് സീനിൽ വരുന്ന സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. അതുപോലെ മമ്മൂട്ടിയുടെ ഒരു അത്യുജ്വല പെർഫോമൻസ്. 15 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ബിഗ് ബിക്ക് ശേഷം അവർ രണ്ടുപേരും ഒന്നിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു അടാർ ഐറ്റം തന്നെ അമൽ നീരദ് കൊണ്ടുവരണമല്ലോ. അത് ഏറെക്കുറെ എന്നല്ല, ഒരു 95% നമുക്കതിൽ അടിപൊളിയായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിലെ മറ്റ് ആക്ടേഴ്സിൻ്റെ ആക്ടിങ് മികവ് തന്നെയാണ്. ഒരുപാട് ക്രൂ ഇതിൽ വന്നു പോകുന്നുണ്ട്. ആക്ട്രസ്സായിട്ടും നടിമാരും നടന്മാരുമായിട്ടും ഒരുപാട് പേര് ഇതിൽ വന്നു പോകുന്നുണ്ട്. നടിമാർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളായിട്ട് ഒന്നുമില്ല, ചെറിയ ചെറിയ റോളുകൾ അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അവരുടെ സ്ക്രീൻ പ്രസൻസ് ഓക്കെയാണ്. അതേപോലെ അവരുടെ അവർക്ക് കൊടുത്തിട്ടുള്ള റോളുകൾ അവർ അടിപൊളിയായിട്ട് സേഫ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് നന്നായിട്ട് തന്നെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും അവരുടെ റോളുകൾ വളരെ കുറവായിരുന്നു. മമ്മൂട്ടിക്ക് ശേഷം ആ സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നന്നായിട്ട് ആ ഒരു സിനിമ മൊത്തത്തിൽ എൻഗേജ് ചെയ്തിരിക്കുന്നത് രണ്ടുപേരാണ്. ഷൈൻ ടോം ചാക്കോയും അതുപോലെ സൗബിനും. ഇവർ രണ്ടുപേരും അടിപൊളിയായിട്ട് തന്നെ ക്ലൈമാക്സിലോടനുബന്ധിച്ച് സൗബിനാണ് കൂടുതലായിട്ട് സ്കോർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സൗബിനാണ് അതിൽ ലാസ്റ്റിലോട്ട് സെറ്റായി വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് നെഗറ്റീവ്സ് കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ നെഗറ്റീവ്സ് എനിക്ക് ഫീൽ ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കുറച്ചും കൂടെ സ്ക്രീൻ സ്പേസ് കൊടുക്കാമെന്ന് തോന്നി. പക്ഷേ കുറച്ച് ഉള്ളതായി തോന്നി, എനിക്ക് കുറഞ്ഞു പോയതായിട്ട് തോന്നി. മറ്റുള്ള ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ സ്റ്റോറി ഇങ്ങനെ പോകുന്നുണ്ട് എങ്കിൽ പോലും മമ്മൂട്ടിക്ക് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ കാണിക്കാനായിട്ട് കൊടുക്കാമായിരുന്നു എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഫീൽ ഉണ്ടായിരുന്നു. കാരണം ആ സ്ക്രീൻ പ്രസൻസ് അന്യായം ആയതുകൊണ്ട് തോന്നിയതാണെന്ന് തോന്നുന്നു. അപ്പം അത് കുറച്ചും കൂടെ ഒന്ന് കൂട്ടിക്കൊടുക്കാൻ തോന്നി. കാരണം ലാസ്റ്റിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് മമ്മൂട്ടിയുടെ ആ ഒരു എന്താ പറയണ്ട, മമ്മൂട്ടിക്കൊക്കെ റോൾ കുറവാണ് ലാസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക്. നമ്മളെ മഹാഭാരത കഥ പോലെയാണ്, ഒരു സൈഡിൽ ഇരുന്ന് നമുക്ക് ഓർഡർ കൊടുക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടി മാത്രമേ തോന്നിയുള്ളൂ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സ്പോയിലറായി പോകുന്നു, നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നി. റോള് കുറച്ച് ഒന്ന് ഇതായി പോയി, സ്ക്രീൻ സ്പേസ് കുറഞ്ഞായിട്ട് തോന്നി. അപ്പോൾ അതൊന്ന് കുറച്ചും കൂടെ കൊടുത്തിരുന്നെങ്കിൽ സെറ്റായിരുന്നു. കാരണം ആദ്യമേ നമ്മൾ ആ ഒരു ഓളത്തിന് കണ്ടുവരുമ്പോൾ വന്നിട്ട് ആ ഒരു സ്ക്രീൻ സ്പേസ് കുറയുമ്പോൾ ഉള്ളൊരു വിഷമമുണ്ട്. അതുകൊണ്ടാണ്. ഇതിൽ രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് സ്റ്റോറിയാണ്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ തോന്നാണ്ടൊരു കാരണം എന്ന് പറഞ്ഞാൽ, സ്റ്റോറി ഒരു പുതുമ തരുന്ന ഒരു സ്റ്റോറിയൊന്നുമല്ല. കാരണം മുമ്പത്തെ ഉള്ള അദ്ദേഹത്തിൻ്റെ സിനിമകളുണ്ടല്ലോ, സാഗർ, ലേസ് ജാക്കി, ബിഗ് ബി, അതുപോലുള്ള പല സിനിമകളുടെയും സീൻസ്, അല്ലെങ്കിൽ പല സിനിമകൾ, ആ സിനിമകളിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്തതായിട്ട് തോന്നി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമാക്സ് എല്ലാം ആ ഒരു റേഞ്ചിലേക്ക്, അങ്ങനത്തെ ഒരു ബേസിൽ വന്നതായിട്ട് തോന്നി കുറച്ച് സീൻസും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ആ വിഷ്വലി വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ചിന്തിക്കില്ല, എല്ലാം ആടി പൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നെഗറ്റീവൊക്കെ ഇത്രയേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അമൽ നീരദിൻ്റെ ആസ് യൂഷ്വൽ പഴയ ചിത്രങ്ങളെ പോലെ തന്നെ ഒരു സ്ലോ പേസിൽ കഥ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ മാസ് സീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്നതാണ്. അമൽ നീരദിനെ അറിയാമല്ലോ, അദ്ദേഹം ഓവറായിട്ട് ഈ ചവിട്ടുമ്പോൾ പറക്കുക, മാസ് സീൻ, അങ്ങനെയുള്ള മാസ് ഒന്നും കുത്തി നിറയ്ക്കുന്ന ഒരാളല്ല.
ഒരു കഥ പറഞ്ഞു പോകുന്നതിനിടയിൽ മാസ സീനും ബാക്കി കാര്യങ്ങളും എല്ലാം കാണിച്ചു പോകുന്ന അങ്ങനത്തെ ഒരു വിഷ്വലി നമ്മളെ ഒരു ത്രില്ലടിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ പടം മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ശ്രമിക്കുക. കാരണം അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. വിഷ്വലി കാണാൻ വേണ്ടി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കൂടാതെ മമ്മൂട്ടിയുടെ പെർഫോമൻസും സുഷിൻ ശ്യാമിൻ്റെ BGM ഇദ്ദേഹത്തിൻ്റെ വിഷ്വൽസും കൂടെ ആകുമ്പോൾ അന്യായമാണ്, അന്യായം. ആ തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണണം. ഡോൾബി അറ്റ്മോസ്ഫിയറിലൊക്കെ ഇരുന്ന് കാണുമ്പം ഞെരിക്കും, രോമാഞ്ചം രോമാഞ്ചം ഞെരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അടുത്തിപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നാരദൻ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ റിവ്യൂ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.